ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ തുടങ്ങിയ കൊല്ലം കുംഭാവുരുട്ടി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ട് പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ അട്ടിമറിച്ചു. പദ്ധതിക്കായി ചെലവഴിച്ച തുക പാഴായെന്ന് മാത്രമല്ല, ഇതേ സ്ഥലത്ത് ഉദ്യോഗസ്ഥർക്കായി ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നു. കുംഭാവുരുട്ടിയിലെ ടൂറിസം വികസനമാണ് അസ്തമിക്കുന്നത്. കൊല്ലം അച്ചങ്കോവിൽ വനം ഡിവിഷനിലെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാൻ ആയിരക്കണക്കിന് സന്ദർശകരാണ് പ്രതിദിനം എത്തുന്നത്. ശരാശരി വരുമാനം 1 ലക്ഷം രൂപയിലധികമാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഇത് 1.5 ലക്ഷത്തിന് മുകളിലാകും. ഇവിടെ എത്തുന്ന 100 കണക്കിന് വാഹനങ്ങൾ അച്ചങ്കോവിൽ ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ സൃഷ്ടിക്കുന്ന ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീളുന്നു. ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ എന്ന പേരിൽ 4 വർഷം മുമ്പാണ് 7 ലക്ഷം രൂപ ചെലവഴിച്ച് 90 മീറ്റർ നീളത്തിലും 38 മീറ്റർ വീതിയിലും ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതേ സ്ഥലത്ത് വനംവകുപ്പ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സുകൾ പണിയുന്നതിന് അനുമതി നൽകുകയും 25 ലക്ഷം രൂപ ചെലവിൽ കെട്ടണം പണി ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ പാർക്കിംഗ് ഗ്രൗണ്ട് പദ്ധതി അട്ടിമറിക്കപ്പെടുകയും അതിനായി ചെലവഴിച്ച തുക പാഴാവുകയും ചെയ്തു. കുംഭാവുരുട്ടിയിലെ പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിന്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും തകർക്കുന്ന വികലമായ പരിഷ്കാരങ്ങളാണ് വനംവകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ട അച്ചൻകോവിൽ കാനനപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 7 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പാർക്കിംഗ് ഗ്രൗണ്ട് പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടു. പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി പണം ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയേറെ പ്രശസ്തമായ ഒരു പ്രകൃതി സമ്പർക്ക കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് പകരം തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഒരു വനവിജ്ഞാന കേന്ദ്രം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് കേരള വനംവകുപ്പ് ആലോചിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് ചേർന്ന് ഉദ്യോഗസ്ഥർക്കായി ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നത് കുംഭാവുരുട്ടിയിലെ ടൂറിസം വികസനത്തിന് തടസ്സമാകുമെന്നാണ് പരാതി. ഒരേ സ്ഥലത്ത് 2 പദ്ധതിക്ക് വനംവകുപ്പ് ഫണ്ട് അനുവദിച്ചതിനു പിന്നിൽ അഴിമതിയാണെന്ന ആക്ഷേപവുമുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.